നടൻ വിനായകൻ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം ഉയരുകയാണ്. ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് തോന്നിയാൽ അത് നേരിട്ട് ചോദിക്കുമെന്നും അതിനെയാണ് മീട്ടു എന്ന് വിളിക്കുന്നതെങ്കിൽ താൻ അത് വീണ്ടും ചെയ്യുമെന്നുമാണ് വിനായകൻ പറഞ്ഞത്. ഒട്ടേറെ പേരാണ് ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. വിഷയത്തിൽ ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ച സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: പ്രജനനോപാധിക്കായി ഒരേ സ്വത്വത്തിൽ വേർതിരിവുണ്ടാക്കുന്ന ഈ രാസസ്രവങ്ങൾ ഉണ്ടാകുന്നത് ആരും ആലോചിച്ചുറപ്പിച്ചിട്ടല്ല. ആൺ പെൺ വേർതിരിവുകൾ ഉണ്ടാക്കിയ ശേഷം അത് മിണ്ടാതിരിക്കുകയുമില്ല. ആണിനെയും പെണ്ണിനെയും പരസ്പരം സദാ വലിച്ചടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അദൃശ്യകാന്തവും അതുതന്നെയാണ്. സദാചാരത്തിന്റെ ചങ്ങല കെട്ടി സമൂഹം വളർത്തുന്ന ബോൺസായി മരങ്ങളായതുകൊണ്ടാണ് സ്വാഭാവിക ആൺ പെൺ ബന്ധങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകാത്തത്. പെണ്ണിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു സംരക്ഷിത ജീവിത വർഗത്തെ പോലെ സമീപിക്കണമെന്ന ആൺബോധവും ഈ കാപട്യത്തിന്റെ സന്തതിയാണ്. അപരന്റെ ഇടങ്ങളിൽ അതിക്രമിച്ചു കടക്കരുത് എന്ന സാമാന്യ നീതി മാത്രമാണ് ആൺപെൺ ഇടപാടുകളിലും ഗുണകരമായ നീതി. അപ്പോൾ മാത്രമേ ജൈവികമായ വിനിമയങ്ങൾ സ്വാഭാവികമായി സംഭവിക്കുകയുള്ളൂ. വിനായകൻ പറഞ്ഞത് സദാചാരത്തിന്റെ ചങ്ങല കെട്ടി വളർത്താത്ത സ്വാഭാവിക സംഭാഷണത്തെ കുറിച്ചാണ്. ലൈംഗികതയും തുറന്ന സംഭാഷണം ആവശ്യപ്പെടുന്ന ഒരു വിനിമയമാണെന്നാണ്. അയാൾ ചോദിച്ചത് ഒരു സ്ത്രീയോട് ലൈംഗിക ആകർഷണം തോന്നിയാൽ അത് എങ്ങനെ പ്രകടിപ്പിക്കും എന്നതാണ്. അത് പ്രകടിപ്പിക്കുന്നത് ചേഷ്ടകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ആകുന്നതിനേക്കാൾ അഭികാമ്യവും വാക്കുകൾ കൊണ്ടാകുന്നത് തന്നെയല്ലേ എന്നാണ്. എന്ത് വാക്കുകൾ ഉപയോഗിക്കുന്നു, എങ്ങനെ പറയുന്നു എന്നത് ഓരോരോ മനുഷ്യരിലും ഓരോരോ തരത്തിലായിരിക്കും. തങ്ക ഭസ്മ കുറിയിട്ട തമ്പുരാട്ടി, നിന്റെ തിങ്കളാഴ്ച നൊയമ്പ് എന്ന് മുടക്കും ഞാൻ. തിരുവല്ലാമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടം എന്നുടയ്ക്കും ഞാൻ എന്ന വാക്കുകളാണെങ്കിൽ കുഴപ്പമില്ല. മുറിയിലോട്ട് വരുന്നു എന്ന് ചോദിക്കുന്നത് മഹാ അപരാധമാണെന്ന് പറയുന്നത് കാപട്യമാണ്. അങ്ങനെ ഒരു പൊതുബോധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് തിങ്കളാഴ്ച നോയമ്പും ഇളനീർക്കുടവും വഴങ്ങാത്ത ആൺ മനുഷ്യരുടെ ഉള്ളിൽ വെളിപ്പെടുത്താത്ത ആകർഷണം കെട്ടിക്കിടന്ന് ചെയ്യുന്നത്. തക്കം കിട്ടുമ്പോൾ ആൺപൂച്ചകളെ പോലെ അവർ പെണ്ണിനു മേൽ ചാടി വീഴുന്നത്. വിനായകന്റെ കർണത്തടിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആൺപൂച്ചകൾ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ചീഞ്ഞ ആകർഷണങ്ങളെ കൺതുറന്നു കാണണം. ആൺകുയിൽ പാടുന്നതും ആൺമയിൽ ആടുന്നതും ആകർഷണത്തിന്റെ പ്രകടനമാണ്. ആൺ മനുഷ്യനും ആകർഷണം വെളിവാക്കാൻ ചിലപ്പോൾ ആടുകയും പാടുകയും കവിത എഴുതുകയും കഥ പറയുകയും ചിത്രം വരയ്ക്കുകയും അഭിനയിക്കുകയും ചെയ്യും. മനോഹരമായ ഇത്തരം വളഞ്ഞ വഴികളിൽ പ്രാവീണ്യമില്ലാത്തവർ അവരുടെ ഭാഷയിൽ ഇംഗിതം വ്യക്തമാക്കുന്നതിൽ തെറ്റൊന്നുമില്ല. വിനായകൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഇന്നും നടക്കുന്നത് സ്വയംവരമാണ്. പ്രണയത്തിലുള്ള ആകർഷണം മാത്രമേ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാവൂ എന്ന് നിർബന്ധം പിടിക്കുന്നതും കാപട്യമാണ്. ഒട്ടുമിക്ക ദാമ്പത്യ ബന്ധങ്ങളിലും പ്രണയം ഒരു കാലത്തിനപ്പുറം നീണ്ടു നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ ദാമ്പത്യ ബാഹ്യമായ ആകർഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് അസ്വാഭാവികമാണെന്നും അപരാധമാണെന്നുമുള്ള ബോധം അവയെക്കുറിച്ചുള്ള തുറന്ന സംവാദങ്ങൾ ഇല്ലാതാക്കുകയും കുഴിച്ചിട്ട ശവങ്ങൾ പോലെ ഉള്ളിൽ പുഴുത്തു നാറുകയും ചെയ്യും. കാപട്യത്തിൻ്റെ നിറകുടമാണ് നമ്മൾ. നിറകുടം തുളുമ്പാത്തത് കൊണ്ട് തട്ടിമുട്ടി കടന്നു പോകുന്നു എന്നേ ഉള്ളൂ. ഒരു കാറ്റ് വന്നാൽ പക്ഷെ കഥ മാറി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. സംഭവത്തിൽ വിനായകനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് ഇതിനോടകം രംഗത്തെത്തിയിരിക്കുന്നത്.